ഇപ്പം ഞാൻ പഞ്ചാബി ഹൗസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കഥ പറയുന്ന സമയത്ത് മൂന്ന് വേഷം എൻ്റെ അടുത്ത് പറഞ്ഞു. അതിന് ഞാൻ പറഞ്ഞു ഈ രണ്ടാമത്തെ വേഷം മതി, അതാണ് പഞ്ചാബി ഹൗസ്. തെങ്കാശി പണ്ടത്തിന് മൂന്ന് വേഷങ്ങളിൽ കഥ പറഞ്ഞു. ഇത് വോയിസ് ഓഫ് സത്യനാഥൻ ചെറിയൊരു വേഷങ്ങളിൽ പറഞ്ഞ് വലിയൊരു വേഷങ്ങളിലേക്കായ ഒരു സിനിമയാണ്. കാരണം ആദ്യം ഇത് ചെറിയൊരു രീതിയിലാണ് ചിന്തിച്ചത്, പക്ഷേ അതൊരു ബിഗ് ക്യാൻവാസിലേക്കാണ് പിന്നീട് ജഗപതി ബാബു സാറും അതുപോലെ മകര ദേശ്പാണ്ഡ് സാറ് അനുപം കെ സാറൊക്കെ വന്നപ്പോഴേക്കും സിനിമ ഭയങ്കര വലുതായി മാറി. അപ്പോൾ ഇതിന് വേഷം പറയുകയാണെങ്കിൽ ഒറ്റ വേഷം തന്നെയാണ് എൻ്റെ കണ്ടൻറ് പറഞ്ഞത് അല്ലേ. കാരണം ഇതിന് ആ ഒരു വേഷത്തിലൂടെ ഇതിൻ്റെ കഥ പറയാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ആളുകൾ അതുപോലെ അത്രയും വാല്യുബിളായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഈ കഥ പറയുമ്പോൾ. അപ്പം അതുകൊണ്ട് ഇനി വേറെ വേഷനെ കൂടി പോകാനുള്ളൊരു അല്ലേ തോന്നിയില്ല. നമ്മൾ ചെയ്ത് വെച്ച ചിത്രങ്ങൾ വീണ്ടും വീണ്ടും പ്രേക്ഷകർ കാണുന്നു, അവർക്ക് അതിനകത്തൊരു ബോറടിയും തോന്നിയിട്ടില്ല എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ, നിങ്ങളിപ്പോൾ പറഞ്ഞത് ഏറ്റവും വലിയൊരു അവാർഡ് കിട്ടിയ പോലെ തന്നെയാണ്, വലിയ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. പിന്നെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സിനിമകൾ തന്നെയാണ് വോയിസ് ഓഫ് സത്യനാഥനും ആ ഒരു ജോണറിലുള്ള സിനിമ തന്നെയായിരിക്കും. പക്ഷേ അതിനെ ഇപ്പോൾ ഈ പറക്കൻ തളിക പോലെയോ ടു കൺട്രീസ് പോലെയോ അല്ലെങ്കിൽ പഞ്ചാബി ഹൗസ് പോലെയോ മീശമാതം പോലെയുള്ള ജോണറിലുള്ളൊരു സിനിമയല്ല. അതിൽ നിന്ന് മാറിയിട്ട് പക്ഷേ നർമ്മത്തിക്കൂടി തന്നെയാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. സീരിയസ് വേർഷൻ അതിനകത്തുണ്ടെങ്കിലും അതിൽ നമ്മളെ ഒന്ന് കണ്ണു നനയ്ക്കുന്ന എലിമെൻറ്റ്സ് അതിനകത്തുണ്ടെങ്കിലും സിനിമയുടെ ടോട്ടാലിറ്റി വരുമ്പോൾ അത് ആൾക്കാർക്ക് സന്തോഷകരമായ ഒരു അവസ്ഥയിലായിരിക്കും തിയേറ്റർ വിട്ട് പോവുക എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ജനങ്ങൾ കൂടുതൽ ഓരോ താരങ്ങളിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിക്കുന്നു. പിന്നെ മലയാള സിനിമ മൊത്തത്തിൽ കോവിഡിന് ശേഷം ശരിക്കും സ്ട്രഗ്ലിംഗ് സ്ഥലത്ത് തന്നെയാണ്. കാരണം ഡിജിറ്റൽ ടെക്നോളജി, ഡിജിറ്റൽ വിപ്ലവം ഉണ്ടായപ്പോൾ പുതിയ പുതിയ മേഖലകൾ ഉണ്ടായി, അതിൻ്റെ ഭാഗമായിട്ട് OTT വരികയുണ്ടായി. അപ്പോൾ സിനിമകൾ പല പല വന്നു തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ സിനിമാ തിയേറ്ററിൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ദൃശ്യങ്ങളുള്ള സിനിമകൾ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ നമ്മളെല്ലാവരും ഇടിച്ചൂത്തി പോയി കാണുന്നുണ്ട്. അത് കൂടുതലും വന്നത് അന്യഭാഷാ ചിത്രങ്ങളാണ്. ഈ സിനിമകളെല്ലാം ഇവിടുന്ന് ഗംഭീരമായി കളക്ട് ചെയ്ത് പോവുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നത് തിയേറ്ററിലെ ആ ദൃശ്യവിസ്മയം നമുക്ക് ഫീല് ചെയ്യിപ്പിച്ചത് 2018 ആണ് വന്നത്. അതും മലയാളി പ്രേക്ഷകർ രണ്ട് കൈയോടെ സ്വീകരിച്ച് ആ സിനിമയെ എനിക്ക് തോന്നുന്നു മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റാക്കി മാറ്റിയതാണ്. അതിന് ജൂടെടുത്ത സ്ട്രെയിനും അതിലെ ഓരോ ആൾക്കാരും എല്ലാവരോടും അതിൽ മലയാള സിനിമ തന്നെ, കാരണം സിനിമ എങ്ങും പോയിട്ടില്ല, നല്ല സിനിമകൾ കൊടുത്താൽ പ്രേക്ഷകർ ആ സിനിമ കാണാൻ വരും എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ്. അത് മാത്രമല്ല പ്രേക്ഷകനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ ആ സിനിമ ഏതൊക്കെ സിനിമ കാണണമെന്ന് അവൻ ആദ്യമേ തന്നെ തീരുമാനം എടുക്കുകയാണ്. അതൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടമാകാവുന്ന തരത്തിലുള്ള സിനിമകൾ നമ്മൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ മുമ്പിൽ കാണുന്നൊരു വിഷയം. പക്ഷേ അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് മീഡിയയ്ക്ക് നല്ല പങ്കുണ്ട്. കാരണം മീഡിയനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന, കാരണം അവരാണ് വാർത്തകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് സത്യസന്ധമായിരിക്കുക എന്ന് പറയുന്നൊരു വലിയ വിഷയമുണ്ട്. അത് സത്യസന്ധമായാലാണ് മറ്റുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റാവുകയുള്ളൂ. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ 2000 കുടുംബങ്ങളാണ് ഒരു സിനിമയുടെ പിന്നിൽ വർക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. ആ ഒരു സിനിമ തിയേറ്ററിലെത്തുമ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾ മുതലുള്ള ആളുകൾ ഇതിൻ്റെ ഭാഗമാവുകയാണ്. അപ്പോൾ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ആ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കുക, ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സിനിമ ഇറങ്ങുമ്പോൾ തന്നെ അതിന് എങ്ങനെ ഓരോരുത്തർക്കും ഒരു അജണ്ടയാണ് ഇവിടെ കാണുന്നത്. ഈ സിനിമ വിജയിപ്പിക്കണോ ഈ സിനിമയെ മോശമാക്കണോ എന്നുള്ള കുറേ ആളുകളുടെ തീരുമാനങ്ങൾ ഉള്ളതുപോലെയൊക്കെ നമുക്ക് തോന്നും. ജനങ്ങളെ തിയേറ്ററിൽ നിന്ന് അകറ്റുക എന്ന് പറയുന്ന ഒരു സംഭവം കാണുന്നു. അത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് ഇന്ന് മലയാള സിനിമയാണ്. ആ സമയത്ത് നമ്മൾ മലയാളികൾ തന്നെ അന്യഭാഷാ ചിത്രങ്ങൾ വരുമ്പോൾ നമ്മൾ ഇടിച്ചു പോയിട്ട് മലയാള സിനിമയേക്കാൾ കൂടുതൽ ആ സിനിമകളെ വളരെ വലിയ രീതിയിൽ അതിനെ എന്താ പറയുക പ്രകീർത്തിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് മാറുന്നു. അപ്പം നമ്മൾ സിനിമ
ഈ റിവ്യൂസ് ഇടുമ്പോൾ പോലും ആ സിനിമയ്ക്ക് ഒന്ന് വന്ന് ലാൻഡായിട്ടൊന്ന് ഒന്ന് ബ്രീത്തിങ് സ്പേസ് പോലും കൊടുക്കാത്ത രീതിയിലാണ് നമ്മുടെ ഒരു പറച്ചിലുകളും കാര്യങ്ങളെല്ലാം. ഇപ്പം ഒരു സിനിമ വരുമ്പോൾ നമ്മളെല്ലാവരും കണക്റ്റഡാണ്. ഇപ്പം നമുക്ക് ഓഡിയൻസ് ഇല്ലെങ്കിൽ നമ്മളൊരു സിനിമയും കൊണ്ട് വന്നിട്ട് ഒരു കാര്യമില്ല. ശരിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നത് ജനങ്ങൾ തന്നെയാണ് ഫൈനൽ ജഡ്ജ്മെൻ്റ്. അവരാണ് ആ ഓഡിയൻസ് ഇല്ലാതെ നമ്മൾ തലകുത്തി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഓഡിയൻസിൻ്റെ മുമ്പിലേക്ക് നമ്മളെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ വെല്ലുവിളി ഡിഫറൻറ്റ് സിനിമകൾ, സ്ക്രീനിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന സിനിമകൾ ഉണ്ടാക്കാൻ നമ്മുടെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയുള്ള സിനിമകൾ കൊണ്ടുവരുമ്പോൾ ഈ റിവ്യൂസ് ചെയ്യുന്ന ആളുകളും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. മോശമാണ് മോശമാണെന്ന് എല്ലാവർക്കും പെട്ടെന്ന് പറയാൻ ശ്രമിക്കും. പക്ഷേ ആ ഒരു ഒരു സിനിമ ഉണ്ടാക്കുക, ഏത് സിനിമയായാലും ആ സിനിമ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സ്ട്രെയിൻ എന്ന് പറയുന്നത് ഭീകരമാണ്. അത് ഈ റിവ്യൂസ് എഴുതുന്ന ആളുകളാണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾ ഒരു ഒരു സെറ്റിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമയുടെ കൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, ഒരു സിനിമ വർക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ സിനിമാ ലോകം എത്ര കഷ്ടത്തിലാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം കൂടിയാണ് സിനിമ. നിൻ്റേത് എന്നുള്ളതല്ല, സിനിമ നമ്മുടേതാണ്. നമുക്ക് ആകെയുള്ള ഒരു ദൃശ്യ വിരുന്ന്, ഒരു കണ്ണിനും കാതിനും ഒക്കെ ഈമ്പം ഒരു കുളിർമ ഉണ്ടാക്കുന്ന വലിയൊരു ആഘോഷമാക്കേണ്ട ഒന്നാണ് സിനിമ. അതിനെ നമ്മൾ തള്ളിക്കളയല്ലാതെ നമ്മളെല്ലാവരോടും, ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ക്രൈസിസിലാണ്. അപ്പോൾ അതിന് എല്ലാവരുടെ സപ്പോർട്ട് വേണം. ഏതൊരു സിനിമ വരുമ്പോഴും ആ സിനിമയ്ക്കൊരു ബ്രീത്തിങ് സ്പേസ്, അതിനെ ഇഷ്ടമുള്ളവർ കാണട്ടെ കാണരുത് എന്ന് പറയാനുള്ള ആ ഒരു സാധനം ഒന്ന് കുറച്ചാൽ വളരെ നല്ലതായിരിക്കും. നമ്മളും ശ്രമിക്കാം നല്ല നല്ല സിനിമകൾ ഉണ്ടാക്കാൻ, അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. 150-ാമത്തെ സിനിമ ആ സിനിമയല്ല, അത് റാഫി ബായ് തന്നെ എഴുതുന്ന ഹിയാൻഷി എന്ന് പറയുന്നൊരു സിനിമയാണ്. അതിലെ സംവിധായകൻ പുതിയ ഒരാളാണ്. അത് കഴിഞ്ഞിട്ടുള്ള സിനിമയാണ് പറക്കം പപ്പൻ. കാരണം ഒരുപാട് ടെക്നോളജിയുടെ സഹായം, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് ഈ പറയുന്ന പോലെ തന്നെ തിയേറ്ററിൽ സ്ക്രീനിൽ നമ്മൾക്ക് ആഗ്രഹം അതിൽ അത്ഭുതം സൃഷ്ടിക്കണം, അല്ലെങ്കിൽ അത്രയും ഒരു ദൃശ്യമായി ആ ഒരു നമ്മൾ എന്താഗ്രഹിക്കുന്നു, നമ്മൾ കാണാത്ത സാധനങ്ങൾ അതിൽ കാണണം എന്നാഗ്രഹിക്കുന്ന രീതിയിലാണ്. അപ്പോൾ അതിന് അതിൻ്റേതായ തയ്യാറെടുപ്പിൻ്റെ ഒരു സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന് ശേഷമാണ് ഞാനിവിടെ സിനിമ അഭിനയിക്കേണ്ട എന്ന് തീരുമാനിക്കുന്ന കുറച്ച് ആളുകൾ. അപ്പോൾ എല്ലാം ഒന്ന് തീർന്നിട്ട് അഭിനയിക്കാമെന്ന് വിചാരിച്ചിരുന്ന ഞാനും തമ്മിലുള്ളൊരു സമയമുണ്ടല്ലോ. പിന്നെ വിചാരിച്ചതൊന്നും തീർക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്, ഞാൻ ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ള. അപ്പോൾ എന്നെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഞാനതുകൊണ്ട് ജോലി ചെയ്യാൻ ഇറങ്ങുന്നു. നിങ്ങളുടെ ഇനിയെങ്കിലും നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. തീർച്ചയായിട്ടും നമ്മൾ അതിനെ വളരെ സീരിയസ് ആയിട്ട് കാണുകയും ജോണിയും ഉദയനും സിബിയൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. താമസിയാണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് 2024 അതിൻ്റെ പണിപ്പുര അതിൻ്റെ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതാണ്. നിങ്ങളൊക്കെ അത് ഗംഭീരമാകും പ്രാർത്ഥിക്കുക. ഉണ്ട്, ഞങ്ങൾക്ക് കുറേ സംഭവങ്ങളുണ്ട്, അതിന് കുറച്ച് കാര്യങ്ങൾ കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അല്ല, ഇന്നിപ്പോൾ ടെക്നോളജി അത്രയും വളർന്ന സ്ഥിതിക്ക് നമുക്ക് അത് എങ്ങനത്തെ അളവിലേക്ക് വേണമെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കാം. പക്ഷേ ഇപ്പം ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് പാർട്ടിനേക്കാൾ എന്തുകൊണ്ടും മികവ് ഉണ്ടായിരിക്കണം സെക്കൻഡ് പാർട്ടായാലും തേർഡ് പാർട്ടായാലും. അതാണ് സി ഡി മൂസയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മൂസ എന്ന കഥാപാത്രത്തെയും അർജുൻ എന്ന നായകനെ ആയിരിക്കും. അത് എങ്ങനെയൊക്കെ വരണു എന്നുള്ള കാര്യങ്ങളാണ്, അത് നിങ്ങൾ കണ്ടതിനേക്കാൾ കൂടുതൽ വലിയ മികവോടെ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെല്ലാം കറക്റ്റ് സമയത്ത് കറക്റ്റ് വർക്കൗട്ട് ആവണമെന്നാണ് പ്രാർത്ഥന. നമ്മൾ ശരിക്കും സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞ് ചിന്തിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് സി ഐ ഡി മൂസയും അതുപോലെ തന്നെ വാളയാർ പരമശിവുമാണ്, റൺവേയുടെ സെക്കൻഡ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ചർച്ചയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ട് ചെയ്യാൻ. പക്ഷേ മറ്റുള്ള ക്യാരക്ടേഴ്സിനെ നമുക്ക് എവിടെയെങ്കിലും വേറൊരു അറ്റ്മോസ്ഫിയറിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെല്ലാം വേറെ ആയിരിക്കും. പക്ഷേ ടു കൺട്രീസിൻ്റെ ഒരു പാർട്ട് ടു പോലെ ഇതാകുന്നത് നമ്മളിപ്പോൾ റാഫിയായിട്ട് സംസാരിച്ചു, അതിൻ്റെ പേരിങ്ങനെ റാഫിയായി പറഞ്ഞു 3 കൺട്രീസ്. പക്ഷെ അതിന് ഈ പറയുന്ന പോലെ അതിലെ ആളുകളെല്ലാവരും തന്നെ അതിൽ വേണം, അതിൽ കൂടുതൽ ആൾക്കാരും ആ സിനിമയിൽ വന്ന് ചേരും. അപ്പം അത് അതിൻ്റെ നിർമ്മാതാവരോട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വൈകിക്കരുത്, നമുക്കൊക്കെ പ്രായം കൂടി വരികയാണ്. ഈ കുരുക്കുകൾ ഉണ്ടാക്കിയിട്ട് അത് കടുങ്കെട്ടാക്കി മാറ്റിയിട്ട്
പിന്നെ അതിൽ നിന്ന് വളരെ കൂളായിരുന്ന് കുരുക്കഴിക്കാൻ വലിയ മിടുക്കനാണ്. മിക്ക സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അത്. അപ്പം അതുപോലെ തന്നെ മര്യാദയ്ക്ക് നടന്ന ഒരുത്തൻ അവൻ്റെ വായിൽ നാക്കുകൊണ്ട് ഒരു കുരുക്കി ചെന്ന് ചാടി, അത് വല്ലാത്തൊരു വലിയ കുരുക്കായി മാറി. ആ കുരുക്ക് എങ്ങനെ അഴിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഈ സിനിമയിലുണ്ടത്. ഈ വോയിസ് ഓഫ് സത്യനാഥൻ്റെ ഒരു സംസാരമാണ് അയാളുടെ ലൈഫ് കൊണ്ടുപോയി ഇയാളൊരു നാഷണൽ ഇതിലേക്ക്, ഒരു ഗ്രാമത്തിലുള്ള ഒരാളെ എത്തിക്കുന്നത്. അയാൾ ഓരോ കുരുക്കിലൂടെ കുരുക്കിലൂടെ അയാൾ തന്നെ അതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങോട്ട് പോകാതിരുന്നൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ ഭാര്യ ചോദിക്കുന്നുണ്ട് സത്യനാഥനോട്, നിങ്ങൾക്കതിന് പോവാതിരുന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞേ, ഞാൻ പോണതല്ലോ, അവരെന്നെ കൊണ്ടുപോകണമല്ലേ എന്ന് ചോദിക്കുന്ന പോലെ ഓരോന്ന് കുഴപ്പത്തിൽ കുഴപ്പത്തിൽ ഇയാൾ ചാടുന്നുണ്ട്. പിന്നെ അയാൾ എങ്ങനെ കുരുക്കഴിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെയും മെയിൻ മാറ്ററിൽ വരുന്നുണ്ട്. 100% വിലയിരുത്താറുണ്ട്. കാരണം എൻ്റെ അച്ഛൻ്റെ പേരിൽ ഒരു ട്രസ്റ്റ് തുടങ്ങിയത് 2009 2009 ആ ട്രസ്റ്റ് തുടങ്ങിയതിന് ശേഷം ഈ അടുത്ത കാലം വരെ, കഴിഞ്ഞ 3-5 വർഷത്തിന് മുമ്പ് വരെ സജീവമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നു. അതിനുശേഷം ട്രസ്റ്റ് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അന്ന് ട്രസ്റ്റിൻ്റെ ഓരോ പ്രവർത്തനങ്ങളുടെ കൂടെ നിന്നിട്ടുള്ളതാണ് ദിലീപ് ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ. പക്ഷേ അതിനുശേഷം ട്രസ്റ്റിലെ സംഭവങ്ങൾ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴും ദിലീപ് ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷനിലെ എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാനവരെ എൻ്റെ അമ്മ പ്രസവിച്ചില്ല എന്നുള്ളൂ, മാനസികമായിട്ടുള്ളൊരു സഹോദര ബന്ധം എന്ന് പറയുന്ന ഒന്നുണ്ട്. അവരത് നിലനിർത്തുന്നുണ്ട്. അവർ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അവർ മറ്റുള്ള സ്പോൺസേഴ്സിനെയും അതുപോലെ അവർ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും അവരവരുടെ കയ്യിൽ നിന്നുള്ള പൈസ എല്ലാം വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ, കുട്ടികളെ പഠിപ്പിക്കാൻ, അവർക്ക് പുസ്തകങ്ങൾ എത്തിക്കാനും അതുപോലെ വൃദ്ധസാധനങ്ങൾ, ഭക്ഷണം എത്തിക്കാൻ, വസ്ത്രം എത്തിക്കാൻ, അല്ലെങ്കിൽ ബ്ലഡ്, ഒരാൾക്ക് ബ്ലഡ് ഇന്ന ഗ്രൂപ്പിലുള്ള ബ്ലഡ് വേണമെന്ന് പറഞ്ഞാൽ അവർ ഉടനെ ട്രാവൽ ചെയ്ത് ആർക്കാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ പോയി അത് കൊടുക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അതൊന്നും നമുക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ല. അപ്പോൾ ആ വലിയ മനസ്സുകളെയാണ് ഞാൻ നമിക്കുന്നത്.